സ്ത്രീ സൗന്ദര്യത്തിന് അതിനൂതന ഫാഷൻ ട്രെൻഡുകൾ ഒരുക്കി മലബാറിനെ തന്നെ വിസ്മയിപ്പിച്ച ആമോറ വിന്റർ കളക്ഷൻ ഇനി വണ്ടൂരിലും. ആമോറ വിന്റർ കളക്ഷൻ നല്ല ചീസിയായ ബർഗർ കഴിക്കാനുള്ള മൂഡിലാണോ? ഓർഡർ ചെയ്യൂ ഈസ്റ്റ് ഫുഡിലൂടെ, നേടൂ ആകർഷകമായ ഓഫറുകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. പഞ്ചായത്തിലെ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന വിവിധ പദ്ധതി പ്രവർത്തനങ്ങളിലെ അപാകതയും അനാസ്ഥയും ചൂണ്ടിക്കാണിച്ചാണ് നിവേദനം നൽകിയത്. ISO സർട്ടിഫിക്കേഷന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ ഒരുക്കിയിരുന്ന ബേബി ഫീഡിംഗ് റൂം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. വനിതകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് നിയമിച്ചിരുന്ന കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേഷൻ രണ്ടു വർഷമായി നിയമിക്കാത്തത് വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിച്ചിരിക്കുന്നു. GRCയുടെ ഭാഗമായി ആരംഭിച്ച വനിതകളുടെ ജിംനേഷ്യ പ്രവർത്തിക്കുന്നില്ല. നിലവിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി കൺസർഷൻ രജിസ്റ്റർ ചെയ്യുക, MCFലെ അസൗകര്യങ്ങൾ പരിഹരിക്കുക, ഹരിത സേനാംഗങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്ന സ്ഥിതി അവസാനിപ്പിക്കുക, നിഷ്ക്രിയമായ വാർഡുതല ജാഗ്രതാ സമിതികൾ ക്രിയാത്മകമാക്കുക, വനിതാ ഗ്രാമസഭകൾ കാര്യക്ഷമമായി വിളിച്ചു ചേർക്കുമെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് നിവേദനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോരൂർ പഞ്ചായത്ത് കമ്മിറ്റി പോരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പാകെ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ വളരെയധികം പ്രയാസം നേരിടുന്ന അവസ്ഥയിലാണുള്ളത്. ISO സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വേണ്ട ധനസമിതിയുടെ കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബേബി ഫീഡിംഗ് റൂം ഇന്ന് പ്രവർത്തന വിഹിതമാണ്. കാരണം അത് സ്റ്റോർ റൂമൊക്കെ ആക്കി മാറ്റിയ ഒരവസ്ഥയാണ്. അമ്മയും കുഞ്ഞും വരുമ്പോൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെയും ധനസമിതിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. വനിതകളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജെൻഡർ റിസോഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്ററെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അവയും പിരിച്ചുവിട്ടൊരവസ്ഥയിലാണ്. വനിതകളുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സർവേ നടത്തുകയും GRCയുടെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മളൊരു വനിതാ ജിംനേഷ്യം നമ്മുടെ കേരളത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെ ആവശ്യത്തിൽ ആദ്യമായിട്ട് വനിതാ ജിംനേഷ്യം നമ്മൾ സ്ഥാപിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരികയും ചെയ്തിരിക്കുന്നു. സ്ത്രീകൾക്ക് വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനിക ഉപകരണങ്ങളൊക്കെ അവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം രണ്ട് വർഷമായിട്ട് ജിം അടച്ചു പൂട്ടുകയും ആ ഉപകരണങ്ങളെല്ലാം തുരുമ്പ് പിടിക്കുന്നൊരവസ്ഥയിലേക്ക് ഉപയോഗശൂന്യമായൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള ടോയ്ലറ്റ് നിർമ്മാണം നമ്മുടെ സ്ത്രീ ജിമ്മുകൾക്ക് വേണ്ടിയുള്ള ജിംനേഷ്യത്തിന് മുറ്റത്താണത് ആരംഭിച്ചിട്ടുള്ളത്. അത് ശരിക്കും അവിടെ അശാസ്ത്രീയമാണ്. അത് അവിടെ ആവശ്യമില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. സ്ത്രീകൾക്ക് അവിടെ അവർക്കൊരു സുരക്ഷിതത്വം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം പ്രതിപക്ഷ സമരം പരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. ഹരിതകർമ്മ സേന നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. എന്നാൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ പഞ്ചായത്ത് നടപ്പാക്കുന്നില്ല. അതാണ് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഇവരെ ഒരു കൺസോർഷ്യം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്നാണ് നമുക്ക് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നത്. നിലവിൽ 17 പേരാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. അവർക്ക് തുച്ഛമായ വരുമാനമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്ന പുതിയ ആൾക്കാരെ എടുക്കണമെന്ന്, പുതിയ ആൾക്കാരെ എടുക്കുക, ഒരു വാർഡിൽ രണ്ടാൾ എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇവരുടെ വരുമാനം വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ജീവിത നിലവാരം നമുക്ക് ഉയർത്തണമെന്ന രീതിയിലാണ് നമ്മൾ സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതിയെ അവഹേളിക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് ഇവിടെ പഞ്ചായത്തിന് സമീപനം നടത്തുന്നത്. അപ്പോൾ ഇതിനെ അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ രേഖപ്പെടുത്തുകയാണ്. അത് നടപ്പാക്കാൻ സാധിക്കാത്ത രീതിയിൽ പഞ്ചായത്ത് നല്ല രീതിയിൽ നമ്മളെ ഇത് നടപ്പാക്കുകയാണെങ്കിൽ ഞങ്ങളത് സഹകരിക്കും, ഇല്ലെങ്കിൽ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് NS അർച്ചന, സെക്രട്ടറി CP സജിത, ഏരിയ കമ്മിറ്റി അംഗം OM തങ്കമണി, K ശ്രീജ, P സ്മിത, M സുധ, C ഗീത, K റംലത്ത്, KM സുധ എന്നിവർ സംബന്ധിച്ചു. അതേസമയം മഹിളാ അസോസിയേഷൻ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ PK ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. ഓരോ ഗ്രാമപഞ്ചായത്തിലെ ഫീഡിംഗ് റൂം ഉപയോഗയോഗ്യമല്ല എന്ന് പറഞ്ഞ് ചില ആരോപണങ്ങളൊക്കെ ഇവിടെ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഓരോ ഗ്രാമപഞ്ചായത്തിലെ ഉപയോഗയോഗ്യമായ ഇപ്പോൾ ഉപയോഗയോഗ്യമായ ഫീഡിംഗ് റൂം ഉപയോഗയോഗ്യമല്ല എന്ന് ചിലർ ഇവിടെ ഉന്നയിക്കുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗയോഗ്യമല്ലായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ
ലാസ്റ്റ് ഘട്ടം വരെ അത് ഉപയോഗയോഗ്യമല്ലായിരുന്നു. പക്ഷെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതിൽ ഡംപ് ചെയ്ത് കിടന്നിരുന്ന മാലിന്യങ്ങളും മറ്റ് ഉപയോഗയോഗ്യമല്ലാത്ത സാധനങ്ങളൊക്കെ നീക്കം ചെയ്യുകയും വളരെ നല്ല രീതിയിൽ ഫീഡിങ്ങിനായിട്ട് അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് പറയാനുള്ളത്. ഇത്തരം ആരോപണങ്ങൾ എന്താണെന്നറിയില്ല ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ വനിതകൾ മെമ്പർമാർ തന്നെ അവർക്ക് ആ റൂമ് തുറന്നു കൊടുക്കുകയും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അതും ഇവിടെ നമ്മൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഇപ്പോൾ ജനങ്ങൾക്ക് വലിയ നല്ല രീതിയിൽ പ്രവർത്തനം കിട്ടുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൺസോർഷ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലെറ്റർ അയച്ചെങ്കിലും അത് കൈപ്പറ്റാതെ തിരിച്ചു വരികയാണ് ചെയ്തത്. എങ്കിലും അത് ഈ ഇന്നത്തെ ബോർഡിലൂടെ ഞങ്ങളതിന് പുതിയ തീരുമാനമെടുക്കുന്നതാണ്. എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം നടത്തുമെന്ന് അറിയിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.